തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. കൊടുങ്ങല്ലൂർ, തൃശൂർ മണ്ഡലങ്ങളിലാണ് ഗോപാലകൃഷ്ണന്റെ പേര് സജീവ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മത്സരിച്ച അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ലഭിച്ചത് 19.62% വോട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ NDA രണ്ടാം സ്ഥാനത്തെത്തിയത് വലിയ പ്രതീക്ഷയാണ് BJP നൽകിയിരിക്കുന്നത്. എന്നാൽ തൃശൂരിനേക്കാൾ ബി ഗോപാലകൃഷ്ണന് താൽപര്യം കൊടുങ്ങല്ലൂർ മണ്ഡലമെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉൾപ്പെടെ BJP നടത്തിയ വൻ മുന്നേറ്റമാണ് ഇതിന് കാരണം. കഴിഞ്ഞ 5 വർഷമായി ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചാണ് സംഘടനാ പ്രവർത്തനം നടത്തുന്നതും. അതുകൊണ്ട് തന്നെ തൃശൂരിലേക്ക് ഇ ശ്രീധരൻ ഉൾപ്പെടെ മറ്റാരെയെങ്കിലും പരിഗണിക്കട്ടെ എന്നാണ് നിലപാട്. ശ്രീ ഇ ശ്രീധരൻ തൃശൂരിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്താൻ ഞങ്ങൾ തയ്യാറാവും, യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് വേണ്ടി തൃശ്ശൂർ വഴിമാറാനും ഞാൻ തയ്യാറാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ, കഴിഞ്ഞ 2016 തന്നെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അതിനുള്ള ഫ്രെയിം വർക്കാണ് അവിടെ ചെയ്തിരുന്നത്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനവും അതുപോലെ പഞ്ചായത്തിൻ്റെ പല പ്രവർത്തനവും ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത് BDJS കൊടുക്കേണ്ടി വന്നു. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിയുടെ ക്ഷീണം കൊടുങ്ങല്ലൂരിലൂടെ മാറ്റിയെടുക്കാമെന്നും ഗോപാലകൃഷ്ണൻ കരുതുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ മത്സരിച്ചത് BDJS ആണ്. BDJS-ൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് BJP ചർച്ചകൾ പുരോഗമിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ NDA മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കൊടുങ്ങല്ലൂരിൽ CPI സിറ്റിംഗ് MLA VR സുനിൽകുമാർ തന്നെയായിരിക്കും LDF സ്ഥാനാർത്ഥി. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരിയുടെ പേരാണ് UDFന്റെ പ്രഥമ പരിഗണനയിലുള്ളത്. തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.